എന്ന് പറയുന്നത്. ശൈശവിവാഹം ബൈബിളിൽ ഉണ്ടോ? ബൈബിളിൽ എന്നാണ് നമ്മൾ ടെക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, മുഹമ്മദ് ഈസ ഒരിക്കൽ ആരോപിച്ച ഒരു ആരോപണമാണ്, ആരോപണമല്ല, അത് ഒത്തിരി വിശദീകരണങ്ങളും കുറെ എന്ത് പറയുന്ന ആകാശത്ത് പോയി വെള്ളം കോരിക്കൊണ്ട് വരുന്ന കുറെ തെളിവുകളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ വിഷയങ്ങളെ സംബന്ധിച്ച് ബൈബിളിൽ ശൈശവിവാഹം അനുവദിച്ചിരുന്നോ എന്നതിന് ഒരു പഠനവും നിരൂപണവും അതിനുള്ള മറുപടിയുമാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിൻസാറെ എന്തോ പറയാൻ വന്നു. ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ഒരു വിഷയം അഡ്വക്കേറ്റ് സാറിനോട് ഇങ്ങനെ ഒരു റൂം ക്രിയേറ്റ് ചെയ്യാമോ എന്ന് ഞാനാണ് ചോദിച്ചത്. കാരണം ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുവാൻ കാരണം അദ്ദേഹത്തിന്റെ മുഹമ്മദ് ഈസയുടെ ഒരു വീഡിയോ, ആയിഷ ബീബിയുടെ വിവാഹവും മിഷണറിമാർക്കുള്ള മറുപടിയും എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ആരോപിച്ച, ക്രൈസ്തവർക്കെതിരെ ആരോപിച്ച ആ ആരോപണം അന്ന് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു മറുപടി ഇട്ടെങ്കിൽ തന്നെയും അത് ഒരിക്കൽ മുഹമ്മദ് ഈസ ഒരിക്കൽ പോലും വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഈ ഒരു വിഷയത്തെ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു വിഷയം ഇന്നത്തെ ചർച്ചാ വിഷയമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് അഡ്വക്കേറ്റ് സാർ അതങ്ങനെ ചെയ്തു. അതിനായി പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഞാൻ മുഹമ്മദ് ഈസ ഒരിക്കൽ എന്നോട് പറഞ്ഞ ഒരു മറുപടി ഞാൻ ആദ്യം വായിക്കാം. അതിനുശേഷം നമുക്ക് ഈ വിഷയത്തെ വളരെ നന്നായി അറിയുന്ന ദേവദാസന്മാരുണ്ട്, അവർ ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യും. അവസരം കിട്ടുമ്പോൾ ഞങ്ങളും ചില കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഈസയോട് ഫേസ്ബുക്കിൽ ഒരു ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്, നബി ആയിഷ വിവാഹത്തെ ന്യായീകരിക്കുന്ന മുഹമ്മദ് ഈസയ്ക്ക് 6 വയസ്സ് പ്രായമുള്ള ഒരു മകളുണ്ടെങ്കിൽ 50 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു നൽകുമോ? ഞാൻ ചോദിച്ച ഇങ്ങനെയാണ്, നിങ്ങൾ മതപരമായ വ്യാഖ്യാനങ്ങൾ വേണ്ട, നിങ്ങളുടെ മനസ്സാക്ഷിയിൽ നിന്നൊരു ഉത്തരം പറയുക. നിങ്ങൾക്ക് 6 വയസ്സ് പ്രായമുള്ള ഒരു മകളുണ്ടെങ്കിൽ 50 വയസ്സുകാരന് വിവാഹം കഴിച്ചു നൽകുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മറുപടി ഞാൻ അതേവഴി വായിക്കാം. അതിന്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതൊന്ന് വായിക്കാം. അതിനുശേഷം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ദേവദാസന്മാർ അതിനെ വിവരിക്കുന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, പ്രായം മാത്രമല്ലല്ലോ വിവാഹത്തിന് പരിഗണിക്കുന്നത്. പുരുഷന്റെ സ്വഭാവം, ഉത്തരവാദിത്വ ബോധം, പക്വത, സംരക്ഷണത്തിനുള്ള കഴിവ്, കുടുംബ പാരമ്പര്യം എന്നീ തുടങ്ങിയ പലതും അതോട് ഒപ്പം സ്വന്തം രാജ്യത്തിന്റെ നിയമങ്ങൾ കൂടി പരിഗണിക്കണം. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്നത് എന്നെ തന്നെ ആയതുകൊണ്ടും എനിക്ക് മകളില്ലാത്തത് കൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് പ്രായം 36, ഇനി ഒരു 14 വർഷം കഴിയുന്ന സമയത്ത് പ്രിൻസിന്റെ മകൾക്ക് 6 വയസ്സാകുകയും അവൾ യോഗ്യതയുള്ളവളും ആണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വല്ലാതെ ആഗ്രഹിക്കുകയും ചെയ്താൽ നമുക്ക് തമ്മിലൊരു വിവാഹ കരാർ ഉണ്ടാക്കി ശേഷം 3 വർഷം കഴിഞ്ഞ് 9 വയസ്സാകുമ്പോൾ വീട്ടിലേക്ക് ഭാര്യയായി കൊണ്ടുപോകാമായിരുന്നു. രാജ്യത്തിൻ്റെയും നിയമങ്ങളും എൻ്റെ സാഹചര്യങ്ങളും ഒക്കെ കൂടി ഓക്കെ ആണെങ്കിൽ പ്രിൻസിനെ എൻ്റെ അമ്മായിപ്പനാകുന്നതിൽ ആർക്കാണ് കുഴപ്പം? പക്ഷേ നിങ്ങളുടെ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് പോലെ 3 വയസ്സിൽ കെട്ടി കൊണ്ടുപോകണമെന്നും പ്രിൻസിന് നിർബന്ധം പിടിക്കരുത്, അങ്ങനെ ഭാര്യയെ ഒക്കെ തിരുത്തി ഭക്ഷണം നൽകി പാട്ടുപാടി ഉറക്കാനൊന്നും എന്നെ കിട്ടില്ല, അതിന് നിങ്ങൾ വല്ല യൂതന്മാരെയോ ക്രൈസ്തവരെയോ കൂട്ടുപിടിക്കുന്നതാണ് നല്ലത്. മുഹമ്മദ് ഈസ എനിക്ക് നൽകിയ ഒരു മറുപടിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് 50 വയസ്സാകുകയും എനിക്ക് 6 വയസ്സുള്ള ഒരു മകൾ ഉണ്ടാകുകയും ചെയ്താൽ ഭാരതത്തിലെ നിയമങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഒരു മരുമകനായി കിട്ടണമെന്ന് വല്ലാതെ നിർബന്ധമാണെങ്കിൽ വിവാഹം ചെയ്ത് വീട്ടിൽ കൊണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൂടെ തന്നെ അദ്ദേഹത്തിന് ഒരു മറുപടി നൽകിയിരുന്നു, എന്നാൽ അത് ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ മുഹമ്മദ് ഈസ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു ആരോപണം എന്നുള്ളത്, വിശുദ്ധ ബൈബിളിൽ നമുക്കറിയാം പഴയ നിയമത്തിലെ റബേക്ക ഇസ്ഹാക്കിന്റെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ റബേക്കയെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവൾക്ക് വെറും 3 വയസ്സായിരുന്നു എന്ന് വാദിക്കുന്ന മുഹമ്മദ് ഈസയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിനെന്തെങ്കിലും വചനാടിസ്ഥാനമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ അല്പം മുമ്പ് ആമുഖമായി സംസാരിച്ചപ്പോൾ ഡോക്ടർ സിദ്ദിഖ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അർത്ഥസത്യങ്ങളാണ് പറയാറുള്ളത്. പലപ്പോഴും ബൈബിളിൻ ഖുറാന്റെ അല്പോ എവിടെ നിന്നെങ്കിലും ഓറിയന്റലിസ്റ്റ് ആയിരിക്കുന്ന റൈറ്റേഴ്സിൽ നിന്ന് ലഭിക്കുന്ന പരിമിതമായ അറിവുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഖുറാനെ വിമർശിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ അദ്ദേഹം ഈ ചർച്ചയുടെ അവസാനം വരെ ഇരിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം തെളിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഖുറാനിൽ നിന്നുള്ള ആയത്തുകൾ എടുത്തുകൊണ്ട് ഖുറാന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ, അതായത് അവൾ ഋതുമതി ആകുന്നതിന് മുമ്പേ അവളെ വിവാഹം കഴിക്കുവാനും അവളെ ശാരീരികമായി ലൈംഗിക ബന്ധത്തിൽ ഉപയോഗിക്കുവാനും അവളെ പുനർവിവാഹം ചെയ്യാൻ, അവളെ ഡൈവോഴ്സ് ചെയ്യുവാനും പുനർവിവാഹം ചെയ്യുവാനും ഖുറാൻ നിയമം നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ നിങ്ങൾ ഖുറാന്റെ അടിസ്ഥാനത്തിൽ തെളിവ് നൽകാം. ആ ഞങ്ങൾ പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണോ എന്നറിയുവാനായിട്ട് 4 തഫ്സീറുകളെ ഞങ്ങൾ തെളിവായിട്ട് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കൃത്യമായി നൽകാം. നിങ്ങൾക്ക് മറുപടി ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നീടാണെന്ന് നൽകിയാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു പ്രിൻസ് സാർ. ഓക്കെ, നമ്മുടെ ഈ ടോപ്പിക്കിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയാവതരണമാണ് ഇനി നൽകുവാനുള്ളത്. അതിനായിട്ട് ബഹുമാന്യ സാറിനെ സദയം ക്ഷണി. ഓക്കെ, താങ്ക് യു അഡ്വക്കേറ്റ് ആൻഡ് പ്രിൻസ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ ക്ലബിൽ ഇതിനു മുമ്പൊരിക്കൽ വരാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇത് നന്നായി പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ടോപ്പിക്ക് എന്നെ ആകർഷിച്ച ഒന്നാണ്. കാരണം മുഹമ്മദ് ഈസയുടെ ജൽപ്പനങ്ങൾക്ക് പുതുമയുള്ളതല്ല. നിർഭാഗ്യവശാൽ ഈ മുഹമ്മദ് ഈസ ചെന്നുപെട്ട ഇസ്ലാമി ലോകം തെറ്റിദ്ധരിച്ചത് ഈസയ്ക്ക് എന്തൊക്കെയോ വലിയ അറിവുണ്ട്, ബൈബിളിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമുണ്ട്. അതുകൊണ്ട് ഈസയെ ഒരു ടൂളാക്കി ക്രൈസ്തവ സമൂഹത്തിനെതിരെ മാക്സിമം പ്രയോജനപ്പെടുത്താം. അങ്ങനെ അവരതിൽ ശ്രമങ്ങൾ നടത്തി, ഈസയ്ക്കൊരു മൈലേജും കിട്ടി. അപ്പോൾ എം അക്ബർ, ബാലുശ്ശേരി അങ്ങനെയുള്ള കുറേ പേരുകൾ, ഒന്നാം നിര പേരുകൾ ഒഴിച്ചാൽ തൊട്ടടുത്ത് ഈസയ്ക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടായി. ഈസയുടെ കൃതികൾ, ക്രിസ്തുമതം യാഥാർത്ഥ്യമെന്ത്, ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഈസ തന്നെ നേരിട്ട് തന്ന പുസ്തകമാണ്. ഇനി ഈസ എന്ന വ്യക്തിയെ ഞാൻ വിടുന്നു, മറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീക്ഷണഗതികളോടാണ് വിയോജിപ്പുള്ളത്. ഇന്നായിരുന്നെങ്കിൽ ഒരു മുഹമ്മദ് ഈസ ഈ രൂപത്തിൽ സൃഷ്ടിക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് കഴിയുമായിരുന്നില്ല. കാരണം അന്നത്തെ കാലത്ത് ക്രൈസ്തവ അപ്പോളജറ്റിക് മേഖല ഇത്രമാത്രം ശക്തമായിരുന്നില്ല. മാത്രമല്ല, ബൈബിൾ സംബന്ധിയായ ചോദ്യങ്ങളുടെ ഉത്തരം മാത്രമേ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നുള്ളൂ. ഇന്നത് ആകട്ടെ, അതിനൊരു അവസരമില്ല. ഞങ്ങൾക്ക് ബൈബിളിൽ നിന്നൊരു ഉത്തരം പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഖുറാനെതിരെ ഞങ്ങൾ ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ ശരവർഷം നിമിത്തം ഇവരുടെ അധികായനായ അക്ബർ സാഹിബ് കട പൂട്ടി. നമുക്കിപ്പോഴും ഇങ്ങനെ ഇവരുടെ സംവാദ മേഖല ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ശബ്ദം മുജാഹിദ് ബാലുശ്ശേരിയുടെ കരയുന്ന ശബ്ദമാണ്. ഈസയാകട്ടെ, തൻ്റെ ലോകത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ക്ലബിൽ ആളുകളെ കൂട്ടിയിട്ട് ഇവിടെ കുഴപ്പമില്ല, ഭയങ്കര സംഭവമായിട്ട് ഇസ്ലാം ഇങ്ങനെ പോവാണ്, അതിങ്ങനെ പറഞ്ഞ് അണികളെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. വാസ്തവത്തിൽ കുറഞ്ഞതൊരു ദിവസം 150 പേരെങ്കിലും ഇസ്ലാം മതം വിട്ടു പോകുന്നു. അതാണ് കണക്ക്, ഔദ്യോഗികമായിട്ടുള്ള തന്നെ കണക്കാണ്, എക്സ് മുസ്ലിങ്ങളുടെ കണക്കാണ്. ഇപ്പോൾ പതുക്കെ ഇസ്ലാമിക ലോകത്തെ സംരക്ഷിക്കുന്ന എക്സ് മുസ്ലിങ്ങളാണ് ലിയാഖത്തലിയെ പോലുള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലൂടെ അവർ പോവാണ്. അപ്പോൾ ഇവിടെ ഉന്നയിച്ച പ്രശ്നത്തിലേക്ക് ഇനി ഞാൻ വരികയാണ്. ഞങ്ങളൊരിക്കലും ഒരു പഴയ കാലത്ത് ഒരു ആള് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിനെ വിമർശിക്കുന്നില്ല, വിമർശിക്കാറുമില്ല. അങ്ങനെ വിവാഹം കഴിച്ചവരേറെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. പണ്ഡിത രമാബായിയുടെ അമ്മയെ അവരുടെ പിതാവ് വിവാഹം കഴിക്കുന്നത് നന്നേ ചെറുപ്പത്തിലാണ്, വളരെ ചെറുപ്പത്തിൽ, പ്രായം കറക്റ്റ് എനിക്കറിയില്ല. അതുപോലെ AKGയുടെ വിവാഹം നല്ല പ്രായ വ്യത്യാസത്തിലാണ്. മറ്റൊന്ന് അംബേദ്കറുടെ വിവാഹം, ബഹുമാനനായ മഹാത്മജിയുടെ വിവാഹം, ഇതിലൊക്കെ ഈ പ്രശ്നമുണ്ട്. ക്രൈസ്തവർ ഒരിക്കലും ഇതിനെ വിമർശിച്ചിട്ടില്ല, അതാദ്യം പഠിക്കണം. പക്ഷെ ആ വിവാഹ ജീവിതം മാതൃകാപരം എന്ന് പറഞ്ഞാൽ അത് വിമർശിക്കും, അവിടെയാണ് പ്രശ്നം. മാത്രമല്ല, കേവലമായ ഒരു സംരക്ഷണത്തിന് വേണ്ടിയോ അന്നത്തെ സിസ്റ്റം അനുസരിച്ചോ ഇത്തരമൊരു വിവാഹം പ്രോഫറ്റ് മുഹമ്മദ് നടത്തുക വഴി ഈ കാലഘട്ടം അദ്ദേഹത്തെ വിമർശിക്കുമെന്നും അതുകൊണ്ട് ഇസ്ലാം പ്രതിക്കൂട്ടിലാകുമെന്നും തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഇസ്ലാമിനോ പ്രവാചകനോ അള്ളാഹുവിനോ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളിതൊരു ഇസ്ലാമിക സംവാദകൾ ഇടപെടുമ്പോൾ ഈ ഒരു കാര്യം എടുത്തിടുമ്പോൾ വല്ലാതെ കരഞ്ഞു ദുഃഖിച്ചാണ് അവർ മറുപടി പറയുന്നത്, അല്ലെങ്കിൽ പ്രകോപിതരാകും, അവിടുന്ന് പിണങ്ങിപ്പോവാണ്. എന്നിട്ട് അടുത്ത് പറയുന്നത് നബിയെ ചീത്ത പറയുന്നു. ഈ പദം ഞാൻ ഒത്തിരി കേട്ട് മടുത്തൊരു പദമാണ്. അതായത് ഇസ്ലാമിലെ ചില പരാമർശങ്ങൾ എടുത്തിട്ട് നമ്മൾ വ്യാഖ്യാനിച്ച് മോശമാക്കുന്നു. ഇവിടെ ആരാ വ്യാഖ്യാനിച്ച്? എന്ത് വ്യാഖ്യാനം പറഞ്ഞു എന്നല്ലെങ്കിൽ അവർ പറയണം. ഒരു വ്യാഖ്യാനവും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഈ പറയുന്ന വസ്തുതകളെല്ലാം
നിങ്ങളുടെ ആധികാരിക കൃതികളിൽ നിന്നാണ്. ഇവിടെ പ്രിൻസ് ഓർമ്മപ്പെടുത്തിയ പോലെ ഓറിയന്റലിസ്റ്റുകളുടെ പഠനമല്ല ഞങ്ങൾ പറയുന്നത്, ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിനെ കുറിച്ച് എഴുതി വെച്ച കൃതികൾ അതിനെ ഉദ്ധരിച്ചിട്ട് അത് വായിച്ചു വിടുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു വ്യാഖ്യാനവും ഞങ്ങളുടേതായിട്ടില്ല. കാരണം ഇതെന്താ വ്യാഖ്യാനിക്കാൻ എന്തോ ഇരിക്കുന്നു. ഇപ്പോൾ മഹാത്മജി അദ്ദേഹത്തിന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്ന പ്രായം പറയുമ്പോൾ അതിനകത്ത് എന്താ വ്യാഖ്യാനം? എന്തിനാ അത് വ്യാഖ്യാനിക്കാൻ എന്താ ഉള്ളത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. വേണ്ട, നമ്മുടെ വിവാഹം നിങ്ങളിപ്പോ 30 വയസ്സിൽ 25 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ 19 വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മുടെ നാട്ടിൽ അലൗഡ് ആയ ഒരു പ്രായമാണല്ലോ 18-21 പറയും. അതിനകത്ത് എന്തോ വ്യാഖ്യാനം? അതിൽ വ്യാഖ്യാനമൊന്നുമില്ല. എന്നാൽ 60 വയസ്സുള്ള ഒരു സ്ത്രീയെ ഒരു 18-കാരൻ ഇവിടെ വിവാഹം കഴിച്ചാൽ ഒരത്ഭുതം നമുക്ക് തോന്നും. കാരണം അത് നാട്ടു നടപ്പല്ല. അതുകൊണ്ട് അതിന് നിയമവിരുദ്ധതയൊന്നുമില്ല. അയാൾക്ക് അവരെ നമ്മൾ ഈ മനസ്സിന് പൊരുത്തപ്പെടുമെങ്കിൽ അവർ വിവാഹം കഴിക്കുന്നത് അതിനകത്ത് പൊരുത്തക്കേടൊന്നുമില്ല, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ധാർമ്മിക ബോധം അപ്പോൾ എഴുന്നേറ്റിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, അവൻ്റെ മുത്തശ്ശിയാകാൻ അവർക്ക് പ്രായമുണ്ടല്ലോ, അപ്പൊ ആ ഒരു ചിന്ത നമ്മെ അലട്ടും, അത് ചോദ്യം ചെയ്യും. അത് വ്യാഖ്യാനമല്ല അവിടെ വരുന്നത്, അത് ശരിയല്ല എന്നൊരു ചിന്തയാണ്. ഇതേ വിധത്തിൽ അൽ അഹ്സാബ് 21-ാമത്തെ ആയത്തിൽ, അതായത് 33-ാമത്തെ സൂറ 21-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ആരാണ് സംശയമില്ല, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ മികച്ച മാതൃകയുണ്ട്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷ അർപ്പിച്ച പ്രക്കാണിത്, അള്ളാഹുവിന്റെ ദൂതനിൽ വലിയ മാതൃകയുണ്ട് എന്ന്, എക്കാലത്തേക്കുമുള്ള മാതൃകയുണ്ട് എന്ന് പറയുക. മുഴത്തിന് മുഴം ചാണിന് ചാണായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനിൽ മാതൃകയുണ്ട്. ഈ മാതൃക 21-ാമത്തെ ആയത്തിൽ അങ്ങോട്ട് പറഞ്ഞിട്ട് 50 വരെ പോകുമ്പോൾ കഷ്ടിച്ച് 29 വാക്യം പിന്നിടുന്ന നേരം കൊണ്ട് പ്രവാചകന്റെ സകല ഇമേജ് ഇടിഞ്ഞു വീഴുകയാണ് അവിടെ. അപ്പോൾ ആരാ വ്യാഖ്യാനിക്കുന്നത്? ഇടിഞ്ഞു വീഴുന്ന ഇമേജ് കണ്ടിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത് ആരാണ്? ഞങ്ങളല്ല. അത് ദയവായി ഇസ്ലാം ദാവ പ്രഭാഷകർ മനസ്സിലാക്കുക. അവർക്കത് മനസ്സിലാകും, പക്ഷേ മറ്റുള്ള നിഷ്കളങ്കരായ മുസ്ലിം സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, ഇത് അധമമായൊരു പ്രവൃത്തി തന്നെയാണ്, ഇത് തികച്ചും നികൃഷ്ടമായൊരു പ്രവൃത്തിയാണ്. അങ്ങനെ ഞങ്ങൾ വിശകലനം ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ സൂക്തങ്ങളെ കൃത്യം ഉദ്ധരിച്ചിട്ട് വ്യാഖ്യാനം ചേർക്കുന്നില്ല. ആരെങ്കിലും ഇതിന് മറുപടി പറഞ്ഞു വരുമ്പോൾ ദയവായി പറയണം, അനുകൂലത്തോട്ട് അവിടെ ഇന്ന വ്യാഖ്യാനം ചേർത്തു. നോ, ഞാൻ വ്യാഖ്യാനം ചേർക്കുന്നില്ല, ലിറ്ററൽ ഇൻസിഡന്റ് ആണ് നിങ്ങളോട് പറഞ്ഞത്. ഉദാഹരണം, ഞാനൊരു കാര്യം പറയാം. ഇന്ദിരാജിയെ വെടിവെച്ചു കൊന്നു. ഇന്ദിരാജിയെ വെടിവെച്ച് കൊന്നത് കൊന്ന മനുഷ്യനെ ഇന്ദിരാജിയെ വെടിവെച്ചു കൊല്ലുമ്പോൾ അതൊരു കൊലപാതകമാണ്. ഇനി അയാളെ തൂക്കിക്കൊല്ലുമ്പോൾ അത് കൊലപാതകമല്ല, അത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥിതി നടപ്പിലാക്കുന്നേ ഉള്ളൂ. കുറ്റവാളിയെ ഗോഡ്സെ, ഗാന്ധിജിയെ ഗോഡ്സെ കൊന്നാൽ അത് നിയമവിരുദ്ധമാണ്. പക്ഷെ ഗോഡ്സെയെ തൂക്കിക്കൊല്ലുന്നത് നിയമവിരുദ്ധമല്ല. ഞാൻ ഈ കാര്യം കണ്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു പറഞ്ഞാൽ അവിടെ എന്താ വ്യാഖ്യാനം? എന്നാൽ നേരെ തിരിച്ച് ഞാൻ പറയുക, ഗാന്ധിജിയെ വെടിവെച്ചു, അത് ആവശ്യമായിരുന്നു. ഗോഡ്സയെ ജയിലിടാൻ പാടില്ലായിരുന്നു, അത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ ആ വ്യാഖ്യാനം. എന്നിട്ട് ഞാൻ 100 ഗുണങ്ങൾ പറയാം ഗോഡ്സയെ പറ്റി, അവിടെയാണ് വ്യാഖ്യാനം. ഞാൻ ജസ്റ്റ് ഇതല്ല ചെയ്യുന്നത്. മഹാത്മജിയെ വെടിവെച്ചു കൊന്ന, അദ്ദേഹത്തെ ഉപദ്രവിച്ച, അല്ലെങ്കിൽ നമ്മുടെ ഇന്ദിരാജിയെ വെടിവെച്ചു കൊന്ന ആള് സത്വസിംഗും ബിയാസ് സിംഗും അവർ ഒരാളെ ആ ക്ഷണത്തിൽ കൊന്നു. അപ്പൊ ഈ വിചാരണ നടക്കുന്നു, അയാളെ കൊല്ലുന്നതും തെറ്റല്ല ആ ഘട്ടത്തിൽ. അപ്പോൾ ഇവിടുത്തെ തെറ്റേതാണ്, ശരിയേതാണ്? അപ്പോൾ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരു വസ്തുതയെ തെറ്റായ ഒരളവിലേക്ക് വളച്ചൊടിച്ച് തൻ്റെ ഇംഗിതത്തിന് മാറ്റുക. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ, എണ്ണമിട്ട് ഞാൻ അങ്ങനെ വളച്ചൊടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്ന് പറഞ്ഞു തരിക, ഞാൻ പരസ്യമായി അതിന് ക്ഷമാപണം നടത്തി നിങ്ങളോട് മാപ്പിരുന്ന് അതൊരിക്കലും ആവർത്തിക്കില്ല. അങ്ങനെ ഞങ്ങൾക്ക് തെറ്റിയെങ്കിൽ പറഞ്ഞു തരണം. ഇനി തിരിച്ച് ആ തിരുത്തൽ വരുത്തുന്ന ഘട്ടത്തിൽ അനിവാര്യമായ തെളിവുകളും തരണം ഇന്ന ഇന്ന കാരണങ്ങളാൽ. ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഞങ്ങളോട് പറയുകയാണ് മുഹമ്മദ് അങ്ങനെ ചെയ്തത് കാരുണ്യം കൊണ്ടാണ്, തെളിവ് തരണം. അദ്ദേഹത്തിന്റെ കാരുണ്യമാണ് അതിന്റെ അടിസ്ഥാനമെന്ന് ഖുറാനിലൊരു ആയത്ത് ഉദ്ധരിച്ചിട്ട് നിങ്ങളൊരു തെളിവ് തന്നാൽ ഞാൻ ക്ഷമ പറയുക അപ്പോഴേ. കാരണം അത് കാരുണ്യമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അതിനെ എതിർക്കുന്നത്? ഇതേ രൂപത്തിൽ തെളിവ് ആവശ്യപ്പെടുന്ന ഇടത്ത് നിങ്ങളുടെ പക്കൽ തെളിവില്ല. ഒരു കാര്യത്തിലും ഇങ്ങനെ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവില്ല. ഇപ്പൊ ബൈബിളിലേക്ക് നമുക്ക് വരണം, അതിലും നിങ്ങളുടെ ഒരു പരിമിതി പറയാം. ബൈബിളിൽ മനുഷ്യന്റെ കൈകടത്തലുണ്ട്, നബി പറഞ്ഞൊരു തെളിവ് തരൂ, അത് നിങ്ങൾക്ക് പറയാനില്ല. മൂസയ്ക്ക് കൊടുത്ത ആ കിതാബ് അല്ല ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ കയ്യിൽ യഹൂദന്റെ കയ്യിൽ ഇരിക്കുന്നതെന്നാണ് ഇസ്ലാമിയർ പറയുന്നത്. അപ്പോൾ മുഹമ്മദ് കൈകാര്യം ചെയ്ത കിതാബ് ഏതാ? അദ്ദേഹം കണ്ട തൗറത്ത്, ഉമർ കൊണ്ടൊരു തൗറത്ത് കാട്ടുമല്ലോ.
സഹാബികൾ അദ്ദേഹത്തെ അറബി ഭാഷയിലേക്ക് ഇഞ്ചില് പരിഭാഷപ്പെടുത്തി കാണിച്ചല്ലോ, അതേതാണ്? അപ്പോൾ അത് ശരിയായിരുന്നോ? ആ കാലത്ത് തെറ്റും ശരിയുമുള്ള രണ്ട് കിത്താബുകൾ ഉണ്ടായിരുന്നോ? അതിന് നിങ്ങൾക്ക് ഖുറാനിൽ തെളിവ് തരാമോ? ഇല്ല. അപ്പൊ ചുരുക്കത്തിൽ ദാവാക്കാരാണ് ഇവിടെ വെളുപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ നബിയുടെ പേരിൽ ആരോപിക്കുന്ന ആരാണെന്ന് നിങ്ങൾ പറയൂ, ഞങ്ങൾ ഉള്ളതേ പറയൂ, നിങ്ങളുടെ കിത്താബിലുള്ളതേ പറയൂ. അടുത്തത്, മുഹമ്മദ് എന്ന പ്രോഫറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിത ചെയ്തികളെ ഞങ്ങൾ വിശകലനം ചെയ്യുന്നതും ആ 400 ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ പ്രവൃത്തികൾ എന്ന നിലയിലല്ല. ഇദ്ദേഹം മാനവരിൽ മഹോന്നതനും എക്കാലത്തിലുമുള്ള മനുഷ്യരാശിക്ക് മാതൃകയും എന്ന് പറയുന്ന ഇടത്ത് സ്വാഭാവികമായിട്ടും അത് അങ്ങനെയോ എന്ന് ആരായണ്ടേ? ആ ഇത്തരം വിശകലനങ്ങൾ വരുന്നത് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. അല്ലാതെ വേറെ എന്ത് പറഞ്ഞാലും ഉത്തരവില്ല. ഏറ്റവും ഒടുവിൽ ഈ നബിദിനത്തോട് ബന്ധപ്പെട്ടൊരു ഹൈക്കോടതി ജഡ്ജിയോ മറ്റോ ഒന്ന് ഈ മുഹമ്മദിനെ പ്രകീർത്തിച്ച് സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി ഇന്നലെ ഒരു വീഡിയോ കണ്ടു, വലിയ തമാശയാണ്. അപ്പൊ ആ ജഡ്ജി എന്തൊക്കെയോ ഇന്നത്തെ ക്രിസ്തുമത വിശ്വാസികൾക്ക് വേണ്ട മറുപടി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാണ് വീഡിയോ നോക്കിയിട്ട് അദ്ദേഹവും കുറെ പരത്തി പറയുന്നതേ ഉള്ളൂ. മുഹമ്മദ് കാരുണ്യവാനാണ്, അദ്ദേഹം വലിയ വിശുദ്ധനാണ്, അദ്ദേഹം വലിയ ധാർമ്മികത സൂക്ഷിച്ച ആളാണ്. ഒരു ചെറിയ തെളിവിങ്ങിതാ, പ്രശ്നം തീർന്നു, അതെല്ലാം അംഗീകരിക്കാം. എന്ത് കരുണ അദ്ദേഹം കാട്ടി, ആ കാരുണ്യം ഒന്ന് പറയൂ. അദ്ദേഹം എന്ത് കരുണ ആരോട് കാട്ടി? അദ്ദേഹം പറഞ്ഞ മൊഴികളല്ല പറയുന്നത്, അദ്ദേഹത്തിന്റെ ഈ ഗോൾഡൻ വേർഡ്സ് എന്നൊക്കെ പറയുന്ന മൊഴികളല്ല നമ്മൾ ചോദിക്കുന്നത്. ആ മൊഴികൾ എനിക്ക് നിങ്ങൾക്കും ഒക്കെ പറയാൻ പറ്റും, നല്ല രീതിയിൽ നമുക്കും പറയാൻ പറ്റും. നമ്മൾ ചോദിക്കുന്നത് ജീവിതം കൊണ്ട് കാട്ടിയ ഒരു മാതൃകയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനിയുള്ള സുഹൃത്തുക്കൾക്കും പറയാം, അപ്പൊ പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങൾ മുഹമ്മദിനെ പറ്റി വളരെ ഗ്രാവിറ്റിയുള്ള ഇത്തരം ആരോപണങ്ങൾ പൊതുജന സമക്ഷം വച്ചു. ഇന്നുവരെ മറുപടിയില്ല. ആകെയുള്ള മറുപടി ഞങ്ങളുടെ പ്രവാചകനെ തെറി പറയുന്നു. തെറി പറയുന്നവരോട് ഞങ്ങൾ സംഭാഷണത്തിനില്ല, അതൊരു തരം കീഴടങ്ങലാണ്. അപ്പൊ ഈ തെറി ഏതാണ്, ആരാണത് പറഞ്ഞത്, അത് എങ്ങനെയാണ് ഉദ്ധരിച്ചത്, ഇതൊന്നും പറയാതെ സ്വന്തം അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രവാചകനെ തെറി വരുന്നത് ഞങ്ങളില്ല, ഒറ്റപ്പോക്കാണ്. അടുത്തത്, ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നു, സന്ദർഭത്തിൽ നടത്തി മാറ്റി വ്യാഖ്യാനിക്കുന്നു. ഇസ്ലാം അങ്ങനെ അല്ല പഠിപ്പിക്കുന്നത്, ഇസ്ലാം വേറെന്തുമാണ് അത് പറയൂ. ഇസ്ലാം പഠിപ്പിക്കുന്ന തെളിവ് വേണം, അല്ലാതെ നിങ്ങളുടെ വ്യക്തി പറയുന്നത് എനിക്ക് വേണ്ട. നമുക്കൊരു വ്യക്തി പറയുന്നത് കേൾക്കണ്ട, ഇസ്ലാം പറയുന്നത് പറയൂ, തെളിവ് ഉദ്ധരിച്ച് പറയൂ, കിത്താബുകൾ ഉദ്ധരിച്ച് പറയൂ, നമുക്കതാണ് വേണ്ടത്. അതുപോലെ ഇനി ഈ വിഷയത്തെ നേരെ അഡ്രസ് ചെയ്താൽ, ഓൾഡ് ടെസ്റ്റമെന്റ് കാലഘട്ടത്തിൽ മനുഷ്യന്റെ വിവാഹത്തിന്റെ പ്രായം സംബന്ധിച്ച് ഒരു കാര്യവും നമുക്ക് അറിഞ്ഞുകൂടാ. ചിലരുടെ കാര്യമൊക്കെ നമുക്ക് പ്രായം അറിയുന്നുണ്ട്, വിവാഹ പ്രായം സംബന്ധിച്ച് അന്ന് നിബന്ധനകളൊന്നുമില്ല. പുതുനിയമ കാലത്തും ഈ നിബന്ധനകളൊന്നുമില്ല. എന്നാൽ മുഹമ്മദ് ഈസയുടെ ആരോപണത്തിൽ ഒരു കഴമ്പില്ല. 3 ഉള്ളൂ നമ്മുടെ ഇസഹാക്ക് റിബേക്ക വിവാഹം കഴിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ റിബേക്ക ഇറങ്ങി വെള്ളം കോരി ഒട്ടകങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഓർത്തു നോക്കണം, ഒരു ഒട്ടകം കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് നിങ്ങൾ ഓർക്കണം. അയാൾ സഞ്ചരിച്ചു വന്ന ഒട്ടകത്തിന് അവർക്ക് ക്ഷീണം മാറ്റാനുള്ള ശുശ്രൂഷയെല്ലാം ചെയ്യുകയാണ്. അടുത്തൊരു കാര്യം, ഈ കിണർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു സങ്കല്പം അല്ല, ഇസ്രയേലിലെ സങ്കല്പം, അത് വ്യത്യസ്തമാണ്. ഈ കിണർ ഒരു തരം ജലം ശേഖരിക്കാനുള്ള ഒരു സംവിധാനമാണ്, മഴവെള്ളമൊക്കെ ശേഖരിച്ചാണ് അത് കുടിക്കുന്നത്. അപ്പോൾ ഈ കിണർ പടിക്കെട്ടുകളാണ്, അവ താഴെ ഇറങ്ങിച്ചെന്ന് കോരിക്കൊണ്ട് വരണം. അല്ലാതെ കപ്പ് ഈ കയറുമൊക്കെ ഇട്ട് വലിച്ച് അങ്ങനെ കോരുന്ന ഒരു സമ്പ്രദായം ഇല്ല, അതല്ല അവിടുത്തെ രീതി. അവിടെ ഇറങ്ങി വെള്ളം കോരിക്കൊണ്ട് വന്ന് ഒട്ടകത്തിന് ദാഹം തീരെ കുടിക്കാൻ കൊടുക്കുക, ഇവർക്കും ഇവരെയും അങ്ങനെ സേവനം ചെയ്യുക. എന്നിട്ട് തന്നെ കാണാൻ വന്ന ആളാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ വസ്ത്രം കൊണ്ട് മുഖം മൂടി തൻ്റെ സ്വയം സംരക്ഷിക്കുക, അങ്ങനെ, അതായത് ഇപ്പോൾ ഈ പുരുഷൻ കാണേണ്ട എന്നൊരു നിലയിലേക്കൊക്കെ പക്വത കാണിക്കുക. ഈ 3 പെണ്ണ് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു കാര്യം പറയുമ്പോൾ അതിൽ കുറെയെങ്കിലും ഒരു സാങ്കത്യം ചേർന്ന് വരുന്നവ വേണം. ഈ മുഹമ്മദ് ഈസയ്ക്ക് എവിടുന്ന് കിട്ടി പ്രായം? അതിന് തെളിവില്ല. എന്ത് തെളിവാണ് മുഹമ്മദ് ഈസ ഇതിന് പറയുന്നത്? 3 ഉള്ളൂ റിവേക്ക് എടുത്തുകൊണ്ട് നടന്നു, ഇതൊക്കെ എന്തോ വിഡിത്തമാണ്. അപ്പോൾ ഇവരുടെ പ്രവാചകന്റെ വൃത്തികേടുകളെ, ആ പദം ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കണം, എനിക്ക് വേറെ പദം കിട്ടുന്നില്ല, അതിനെ പിന്നെ എന്താ പറയുന്നത് എനിക്കറിയില്ല. ചില ആളുകൾ എന്നെ കുറിച്ച് പറയുന്ന ആരോപണം ഞാൻ ഇങ്ങനെ പറയുന്നു എന്നാണ്, അതിന് പറയുന്നത് ഞാൻ പറയുന്നൊരു മറുപടി. ഈ മൂർഖനെ മൂർഖനെന്നെ വിളിക്കാൻ പറ്റൂ, അതിനെ തത്തമ്മയെന്ന് വിളിച്ച് നോക്കൂല, മൂർഖൻ മൂർഖനാണ്, ഈ കാണിച്ച പണി ശരിയല്ല. അത് പോക്കപ്പോട്ടെ, വയറിൽ നീന്തി തുടിക്കുന്ന ഉമ്മു ഹബീബയെ കണ്ടപ്പോ, ഉമ്മു കുൽസു ആണോ എന്നൊരു എന്റെ പേരിൽ ഒരു വ്യത്യാസമുണ്ട്, ഈ കുട്ടിയെ കണ്ടപ്പോ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രവാചകൻ, ഇവള് പ്രായമാകുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ ഇവളെ വിവാഹം കഴിക്കുമായിരുന്നു, ഞാൻ തെളിവ് തരാം ആവശ്യമെങ്കിൽ. അപ്പോ
ഇതെല്ലാം കൃത്യം ഹദീസുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു 10-60 വയസ്സുള്ള ഒരു ഒരു അപ്പച്ചൻ, ഒരു ഒരു മുതിർന്ന മനുഷ്യൻ ഒരു കൊച്ചുകുഞ്ഞു മുട്ടിലെഴുകുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ഇങ്ങനെ വികാരം തോന്നണമെങ്കിൽ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ? മാത്രമല്ല, അൽ അഖ്സാബ് 52-ലേക്ക് വരുമ്പോൾ, അൽ അഖ്സാബ് 52 എന്ന് പറയുന്നത് 33-ന്റെ 52, അവിടെ ഈ മുഹമ്മദിന്റെ സ്ത്രീ തൽപരതയെക്കുറിച്ച് കൃത്യം എഴുതിയിട്ടുണ്ട്. സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം, ഇനിമേൽ നിനക്കൊരു സ്ത്രീയെയും വിവാഹം ചെയ്യാൻ അനുവാദമില്ല, ഇവർക്ക് പകരമായി മറ്റു ഭാര്യമാരെ സ്വീകരിക്കാനും പാടില്ല, അവരുടെ സൗന്ദര്യം നിന്നിൽ കൗതുകമുണർത്തിയാലും ശരി, എന്നാൽ അടിമ സ്ത്രീകളിൽ അതിൽ നിന്ന് ഒഴിവാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും നന്നായി നിരീക്ഷിക്കുന്നവൻ തന്നെ. അള്ളാഹു എന്തുവാ നന്നായി നിരീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? മുഹമ്മദിന് ഇങ്ങനെ മറ്റു സ്ത്രീകളോട് കൗതുകം തോന്നിയാൽ കല്യാണം കഴിക്കാൻ പാടില്ല, പക്ഷെ അടിമ സ്ത്രീയാണെങ്കിൽ അവരെ പ്രാപിക്കാം. അപാര നിരീക്ഷണമാണ് അള്ളാഹുവിന്റെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിതാബ് ഉപയോഗിച്ച് കൊണ്ടുവരികയാണ്, വിമർശനം നടത്തുക. നിങ്ങൾ ഇതിനെയാണ്, ഇത് ഇങ്ങനെയല്ല പിന്നെ എങ്ങനെയാണ് പറഞ്ഞു തരണം. എങ്ങനെയാണ്, ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ ഇതുപോലെ ഈ ഖുറാനിലുടനീളം കാണുന്ന മുഹമ്മദിന്റെ ചെയ്തികളെ എങ്ങനെങ്കിലും ഒന്ന് ലഘൂകരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. അതാണ് മുഹമ്മദ് ഈസ ചെയ്യുന്നത്. ബൈബിളിലും സമാന സംഭവങ്ങളുണ്ട്. ഇനി ആ വാദവും നിലനിൽക്കുകയില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ബൈബിള് കൊള്ളൂല, അത് മുഴുവൻ കുഴപ്പമാണ്, ജൂതന്റെ ലൈഫ് ശരിയല്ല, അതുകൊണ്ട് അതെല്ലാം വെട്ടിയിട്ട് എക്കാലത്തെയും മാതൃകയായി അള്ളാഹു അവതരിപ്പിച്ച പുണ്യപുരുഷനാണ്. അപ്പൊ നമുക്ക് ആ പുരുഷന് നിന്നാ പോരെ? ബൈബിൾ കൊള്ളൂലാഞ്ഞിട്ടാണല്ലോ ഈ മുഹമ്മദ് ഈസ ഇസ്ലാം സ്വീകരിച്ചിട്ട് ശക്തിമത്തായ ഒന്നാണ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പോയിട്ടുള്ളത്. അപ്പൊ അതിലൂടെ ആ ചോദ്യം പിന്നെ നിൽക്കുന്നത്. അപ്പോൾ ചോദ്യം പിന്നെ അവിടെയേ വരുന്നുള്ളൂ. മറ്റ് സകല രാഷ്ട്രീയ പാർട്ടികളും മോശമാണ്, നമുക്ക് ആം ആദ്മി പാർട്ടി ചേരാം. പിന്നെ ആം ആദ്മി പാർട്ടിയുടെ കാര്യം ചിന്തിച്ചാൽ പോരെ? അവിടെ നിന്നുകൊണ്ട് അപ്പുറത്തെ വിമർശിച്ചാൽ പോരെ? അതിനകത്ത് കേജ്രിവാൾ അഴിമതി നടത്തിയാൽ, നമ്മൾ കേജ്രിവാളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പറയാണ് ഇതേ പണി പണ്ട് ഇവിടെ ബി ജെ പിക്കാരനും ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ്സുകാരനും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് രാജിയാകാന്ന് പറയുന്നത് അർത്ഥം. കാരണം അതെല്ലാം മോശമായതുകൊണ്ടാണ് നമ്മൾ കേജ്രിവാളിന്റെ കൂടെ കൂടുന്നത്. അദ്ദേഹം ആദർശശുദ്ധി പുലർത്തുന്നു എന്ന് തോന്നിയത് കൊണ്ട്. അവിടെ വന്നിട്ടുള്ള മുഹമ്മദ് ഈസ എന്തേ പിന്നെയും തിരിഞ്ഞു നിന്നിട്ട് പറയാം ഇവിടെ ഇങ്ങനെ കുഴപ്പമുണ്ട്? എന്നാൽ അത് കിത്താബ് ഉദ്ധരിച്ച് തെളിയിക്കാനും വയ്യ. ഇതുപോലെയുള്ള മറ്റൊരു വാദമാണ് ഈ മറിയെ വിവാഹം കഴിക്കുമ്പോൾ 10-14 വയസ്സുള്ളൂ, ഒപ്പം ഈ കല്യാണം കഴിച്ച യോസേഫിന് 90 വയസ്സ്. വളരെ തെറ്റായ കാര്യമാണ്. കാരണം ഇസ്രയേലിലെ വിവാഹ രീതിയുടെ ബാലപാഠം അറിയില്ല, ഒരു ഗ്രാഹ്യം അതേക്കുറിച്ചില്ല. ഇതൊക്കെ മദ്രസയിൽ പഠിക്കുന്ന പാവം പിള്ളേരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഇത്തരം ആരോപണങ്ങളായിട്ട് വരരുത്. കൃത്യം മറുപടി ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ചോദിച്ചു വാങ്ങിയതാണ് ഞങ്ങളിൽ നിന്നുള്ള ഖുറാൻ ക്ലാസ്സുകൾ, നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്, അതുകൊണ്ട് ഞങ്ങൾ തരികയാണ്, നിർലോഭം തരികയാണ്. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ഇവിടെ ബൈബിളിനുള്ളിൽ ഇങ്ങനെ പ്രായം കുറഞ്ഞ വിവാഹ രീതി ഉണ്ടെന്ന് മുഹമ്മദ് ഈസയ്ക്കോ ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ കൃത്യമായ തെളിവുദ്ധരിച്ച് ബൈബിളിൽ നിന്ന് വേണം, ബൈബിളിൽ നിന്ന് വേണം ആ തെളിവുദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. ഞങ്ങൾ അത് സ്വീകരിക്കാൻ സന്നദ്ധരാണ്, അത് ആ വെല്ലുവിളി മുമ്പോട്ട് വെക്കുന്നു. അടുത്തത് ഇവിടെ ശ്രീ പ്രിൻസിനോട് പറഞ്ഞ മുഹമ്മദ് ഈസയുടെ മറുപടി വളരെ രസകരമാണ്. അദ്ദേഹം ഒരു വക്കീലിന്റെ പാടവത്തോടെ പറയാണ്, 36 വയസ്സുണ്ട് അദ്ദേഹത്തിന്, അദ്ദേഹത്തിന് 50-55 വയസ്സാകുമ്പോൾ പ്രിൻസിനൊരു പെൺകുട്ടിയുണ്ട്, അവൾക്ക് 6 വയസ്സേ ഉള്ളെങ്കിൽ പ്രിൻസിനെ അമ്മാവിയപ്പനായി സ്വീകരിക്കാൻ രാജ്യത്തിലെ നിയമം അനുസരിക്കുമെങ്കിൽ അദ്ദേഹം അത് ചെയ്യും. അദ്ദേഹം അത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം മുഹമ്മദിന്റെ അനുഗാമിയാകണമല്ലോ, മുഴത്തിന് മുഴും മുഴവും ചാണിനെ അണുമായിട്ട് കൃത്യം മുഹമ്മദിനെ അംഗീകരിക്കണമല്ലോ. അത് അദ്ദേഹം ചെയ്യാതിരിക്കുക വഴി സുന്നത്തല്ലല്ലോ ഇപ്പൊ നിർവഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ ലോകത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും നബിചര്യയ്ക്ക് വിപരീതമായി ഇപ്പൊ പോകുന്നത്. അവർ യഥാർത്ഥത്തിൽ മുഹമ്മദിനെ അനുഗമിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും അംഗീകരിക്കണം. മനസ്സിലായില്ലേ? ഈ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. കാരണം മുഹമ്മദ് വെള്ളം കുടിച്ചു, അതുപോലെ വെള്ളം കുടിക്കണം എന്നൊക്കെയാണല്ലോ സുന്നത്ത് ഈ ഹദീസിൽ പറയുന്നത്. മുഹമ്മദ് എങ്ങനെ നടന്നു അതുപോലെ നടക്കണം, മുഹമ്മദ് എങ്ങനെ ചിരിച്ചു അതുപോലെ ചിരിക്കണം, ഇതൊക്കെയാണല്ലോ ഹദീസുകൾ. അപ്പോൾ മുഹമ്മദിനെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അക്ഷരം പ്രതി അനുസരിക്കുക. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അത് അനുസരിക്കുന്നവരെ കണ്ടിട്ട് ശരിയാണെന്ന് പറയുക, ഇതല്ലേ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ സകല മുസ്ലിം മനസ്സുമാണ് മുഹമ്മദ് ഈസ പ്രദർശിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ജീവിതം തിരഞ്ഞെടുക്കാത്തത്. കാരണം അത് മ്ലേച്ഛമാണ്, അത് അശ്ലീലമാണ്, അത് അധർമ്മമാണ്. ഈ പ്രവൃത്തി ബൈബിളിൽ ഒരാൾ ചെയ്താലും അധർമ്മമാണ്, അത് സെന്റ് പോൾ ചെയ്താലും അധർമ്മമാണ്, മറ്റൊരാൾ ചെയ്താലും അധർമ്മമാണ്. അതുകൊണ്ട് ക്രൈസ്തവ ധാർമ്മികത അതിലൊക്കെ വളരെ 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 ഉയർന്നതാണ്. അത് ഇസ്ലാം ആജീവനാന്തം പരിശ്രമിച്ചാൽ ക്രൈസ്തവ ധാർമ്മികതയുടെ 7000 അകലത്ത് വരാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് അനുഗമിക്കാനും ഞങ്ങൾക്ക് ആരാധിക്കാനും ആരാധ്യനായ സ്വീകാര്യനായ ഒരു പരമഗുരു ഉണ്ട്, ഞങ്ങൾക്കെന്നും അഭിമാനിക്കാൻ. അങ്ങനെ ഒരാൾ ഇസ്ലാമിൽ ഇല്ലാതെ പോയതാണ് നിങ്ങളുടെ എല്ലാം ദുഃഖത്തിന്റെ ആധാരം. അതിനിങ്ങനെ ബദൽ റൂമുകളിട്ട്
ഈ രൂപത്തിൽ ചർച്ച കൊണ്ടുപോയാൽ കുറെയൊക്കെ ആശ്വാസം കിട്ടിയേക്കാം, പക്ഷേ അത് പരമ നുണയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ട്, ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു ഇങ്ങനെ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട്. ബൈബിളിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് യൂദ, യേശുവിന് ഒറ്റിക്കൊടുത്ത യൂദ, ലോത്ത്, അങ്ങനെയുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് അപജയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച ആളുകളുണ്ട്, പഴയ നിയമെടുത്താലും പുതു നിയമെടുത്താലും. ഇവരുടെ ധാർമ്മികതയോളം പോലും മുഹമ്മദിൽ ധാർമ്മികതയില്ല. അല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ ഖുർആനിൽ, ഇസ്ലാമിക ചരിത്രത്തിലും ഖുർആനിലും ബൈബിളിൽ കാണുന്ന സെയിന്റ് പോളിന്റെയോ ശേഷമുള്ള ശിഷ്യന്മാരുടെയോ ധാർമ്മിക നിലവാരത്തോട് കിടപിടിക്കുന്ന ഒന്നെങ്കിലും കാണിക്കാൻ സാധിക്കുമോ? അടുത്തത് ബുദ്ധൻ, കൺഫ്യൂഷ്യസ്, നമ്മുടെ മഹാത്മജി, ലോകത്തിലെ മഹാരഥന്മാർ, നമ്മുടെ ശ്രീനാരായണ ഗുരു വരെയുള്ള ആളുകൾ എടുക്കാം. ഇവരിലൊക്കെ ഉണ്ട് വലിയ ധാർമ്മികതയുടെ പാഠങ്ങൾ. ഈ പാഠങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ മുഹമ്മദ് എവിടെ നിൽക്കുന്നു? ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയും അദ്ദേഹത്തിനില്ല. എന്ത് ആട്രിബ്യൂട്ടാണ് അദ്ദേഹത്തിന് നമുക്ക് സ്വീകാര്യമായിട്ട് എടുക്കാൻ പറ്റുന്നത്? അദ്ദേഹത്തിന്റെ ആട്രിബ്യൂട്ട്സ്, അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ, അവയൊന്നും തന്നെ ഈ കാലത്തിന് ആവശ്യമില്ലാത്തതാണ്. മരിച്ചു വീണ് കിടക്കുന്ന 3 ദിവസം പഴകിയ ശവശരീരത്തോട് വെല്ലുവിളിക്കുന്ന മുഹമ്മദിനെയല്ലേ ബദർ യുദ്ധത്തിൽ കാണുന്നത്? ഇനി ഈ ഹഫ്സയുടെ വിഷയത്തിൽ എന്താ? ഹഫ്സയുടെ വീട്ടിൽ കൊണ്ടല്ലേ മാരിയത്തിനെ പ്രാപിച്ചിട്ട് വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നത്? അതിനുശേഷം മുഹമ്മദ് 1 മാസം ഭാര്യമാരോടും ഇണ്ടാതിരുന്നില്ലേ? ആ വ്രതം അല്ലെങ്കിൽ ഇത് ആയിഷയോട് പോയിട്ട് ഹഫ്സ പറഞ്ഞതിന്റെ പേരിൽ, ഇതൊക്കെ ഒരു നല്ല മനുഷ്യന് ചേരുന്ന കാര്യമാണോ? അതുകൊണ്ട് മുഹമ്മദ് പ്രോവറ്റാണോ എന്നല്ല ഇനിയുള്ള ചർച്ച. മുഹമ്മദ് ഒരു മനുഷ്യനായിരുന്നോ? അതായത് അക്കാലഘട്ടത്തിലെ ഈ കാട്ടറബികൾ ചെയ്യാൻ അറയ്ക്കുന്ന എല്ലാത്തരം വൃത്തികേടുകളും ചെയ്തിട്ട് എങ്ങനെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇദ്ദേഹത്തെ ഞങ്ങളുടെ മുമ്പിൽ വന്ന് പരിചയപ്പെടുത്തുകയാണ്? ഇദ്ദേഹം എന്തോ ശ്രേഷ്ഠനാണ്, ദയവായിട്ട് നിങ്ങൾ ആ ശ്രേഷ്ഠത ഞങ്ങളോട് പറയാതിരിക്കരുത്. എല്ലാ ഞങ്ങൾ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവുകളൊക്കെ ക്ഷമിച്ചിട്ട് എന്നോട് ആ ശ്രേഷ്ഠത ഇവിടെ നിന്നൊന്ന് പറഞ്ഞു തരിക. നിങ്ങൾ ആ പറയുന്ന ശ്രേഷ്ഠത ഞാൻ കൃത്യമായി കേട്ടിരിക്കും, തിരിച്ചു ചോദ്യം പോലും ഉണ്ടാവില്ല. അത് അദ്ദേഹം പഠിപ്പിച്ചതോ പ്രസംഗിച്ചതോ ആയ വിഷയങ്ങളല്ല എനിക്ക് വേണ്ടത്. അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയിൽ നിന്ന് എണ്ണമെടുത്ത് ഓരോന്നൊന്ന് പറഞ്ഞു തരിക, അത് അംഗീകരിച്ചിട്ടേ ഞങ്ങൾ പോകൂ. ഇതിൽ പരം എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയൂ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതിൽ കളവുണ്ടെങ്കിൽ അത് എടുത്തു പറയണം. വെറുതെ അൽക്കുടത്തോട്ടം കള്ളം പറഞ്ഞു, വാതുറന്നാലേ നുണ പറയൂ, അല്ലെങ്കിൽ ഞങ്ങൾ തെറി പറഞ്ഞു, ഇതൊക്കെ പറയാതെ ഞാൻ ഏത് തെറി പറഞ്ഞു, എന്ത് നുണ പറഞ്ഞു, അത് പറയുകയും ചെയ്യണം, നിങ്ങളുടെ ശരി പറയുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു സർ. വളരെ വിശദമായി നമ്മുടെ ടോപ്പിക്കിനോടനുബന്ധിച്ച് കൃത്യതയോടുകൂടി ഒരു വിശദീകരണം പ്രിയ ബഹുമാനായ അനിൽ കൊടുത്തോട്ടം സാറ് വിശദീകരിച്ചു. അതിനുള്ള നന്ദി അങ്ങയെ അറിയിക്കുന്നു.